കർണാടകയിൽ കുമാരസ്വാമി സർക്കാർ വീണു. വിശ്വാസ വോട്ട് നേടാൻ ജെ ഡി എസ് കോൺഗ്രസ് സർക്കാരിന് സാധിച്ചില്ല. 105 അംഗങ്ങൾ പ്രമേയത്തെ എതിർത്തപ്പോൾ സർക്കാരിനെ പിന്തുണച്ചത് 99 അംഗങ്ങൾ മാത്രം. കുമാരസ്വാമി അല്പസമയത്തിനകം സ്പീക്കറെ ഗവർണറെ കണ്ട് രാജിക്കത്ത് നൽകും. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ജോയ് നായർ ചേരുന്നു. ജോയ്, കുമാരസ്വാമി സർക്കാർ വീണ്ടിരിക്കുന്നു, അല്പസമയത്തിനുള്ളിൽ ഗവർണറെ കണ്ട് രാജിക്കത്ത് നൽകുമെന്നുള്ള വാർത്തകളുമുണ്ട്. എവിടെ എത്തി നിൽക്കുന്നു കർണാടക രാഷ്ട്രീയത്തിലെ ക്ലൈമാക്സ്? ശ്രീലാൽ, 4 ദിവസം സഭയ്ക്കുള്ളിലും അതിന് മുന്നോടിയായിട്ടുള്ള സഭയ്ക്ക് പുറത്തുമുള്ള നാടകങ്ങൾക്കാണ് ഇപ്പോൾ പരിസമാപ്തിയായിരിക്കുന്നത്. അതായത് കർണാടകം സമാപിച്ചിരിക്കുന്നു. ഇവിടെ സമാപിക്കുമ്പോൾ ആ നാടകം അവസാനിക്കുമ്പോൾ കുമാരസ്വാമി സർക്കാർ താഴെ വീണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. 99 MLA മാത്രമാണ് എച്ച് ഡി കുമാരസ്വാമി, അതായത് ഭരണപക്ഷത്തിന് ഒപ്പം വിശ്വാസ വോട്ടെടുപ്പിൽ ഉണ്ടായിരുന്നത്. 105 പേർ ബി ജെ പിക്കൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ 105 വോട്ടിൻ്റെ 95-99 എന്ന കണക്കിൽ ഇവിടെ സർക്കാർ വീഴുകയും ചെയ്തു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, 16 കോൺഗ്രസ് ജനതാദൾ MLA രാജിയെ തുടർന്നാണ് ഇത്തരമൊരു അവസ്ഥയിലേക്ക് പോയത്. കുമാരസ്വാമി സർക്കാർ ന്യൂനപക്ഷമായി മാറിയത്, അതിനെ തുടർന്നാണ് ഇത്തരം സംഭവ വികാസങ്ങൾ നടന്നതും വിശ്വാസ വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഈ വിമത MLA തിരിച്ചുകൊണ്ടുവരാനുള്ള ഒരു ശ്രമങ്ങളല്ല, പല ശ്രമങ്ങൾ ഘട്ടങ്ങളിൽ നടന്നിരുന്നു, അതെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ ശ്രമങ്ങളൊന്നും വിജയം കണ്ടില്ല. ആ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിൻ്റെ അവസാനമാണ് ഇപ്പോൾ ഈ കുമാരസ്വാമി സർക്കാരിന് രാജിയിലേക്ക്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അദ്ദേഹം രാജിക്കത്ത് ഗവർണർക്ക് കൈമാറും. എന്തായാലും ഈ വൈകിട്ട് 5:30 വിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച പൂർത്തിയായിക്കൊണ്ടുള്ള ഒരു മറുപടി പ്രസംഗം എച്ച് ഡി കുമാരസ്വാമി നടത്തിയത്. ആ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം നിശിതമായി വിമർശിക്കാൻ ശ്രമിച്ചത് ഈ വിമത MLA കുറിച്ച് തന്നെയാണ്. അതുപോലെ തന്നെ ജനാധിപത്യം തകരുന്നതിനെക്കുറിച്ചും അദ്ദേഹം കൃത്യമായി പറയുകയുണ്ടായി. സ്പീക്കറും ഒരു വേളയിൽ താൻ രാജിവെക്കാൻ സന്നദ്ധനാണെന്ന്, ആ രാജിക്കത്ത് തൻ്റെ കൈവശമുണ്ടെന്ന്, ആ രാജ്യത്ത് ഉയർത്തിക്കാട്ടുന്ന പോലും ആ സഭയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം, 224 അംഗ സഭ, ആ സഭയിൽ 118 അംഗങ്ങളുടെ ഒരു പിന്തുണയാണ് കോൺഗ്രസ് JDS സഖ്യത്തിന് ഉണ്ടായിരുന്നത്. കോൺഗ്രസിന് 78, JDSന് 37, BSPക്ക് 1, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരംഗം ഉൾപ്പെടെ. പക്ഷേ BJPക്ക് 105 ഉണ്ടായിരുന്നു. എന്തായാലും ആ വിമത MLA നീക്കങ്ങളോടുകൂടി ന്യൂനപക്ഷമായി മാറിയ കുമാരസ്വാമി സർക്കാർ ഇപ്പോൾ നിലം പതിച്ചിരിക്കുകയാണ്. എന്തായാലും അല്പസമയം മുമ്പ് ഈ BS യെദ്യൂരപ്പ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്: ഞങ്ങൾ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു, ജനാധിപത്യം വിജയിച്ചിരിക്കുന്നു എന്നാണ് യെദ്യൂരപ്പ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് ഈ വിശ്വാസ വോട്ട് വിജയിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞ ആദ്യ വാക്ക് ജനാധിപത്യം വിജയിച്ചിരിക്കുന്നു എന്നുള്ള അവകാശവാദം എങ്ങനെയാണ് ജനാധിപത്യം വിജയിച്ചു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതിനോടൊപ്പം തന്നെ 105 അംഗങ്ങൾ ഉള്ള സാഹചര്യത്തിൽ തീർച്ചയായും യെദ്യൂരപ്പയ്ക്ക് BJPക്ക് സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിക്കാൻ എല്ലാ സാധ്യതകളുമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗവർണറാണ് ഇനി കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഈ ഗവർണറുടെ തീരുമാനത്തിൽ കാര്യത്തിൽ എന്തെങ്കിലുമുള്ള സൂചനകളുണ്ടോ? അതിനോടൊപ്പം തന്നെ എപ്പോഴാകും കുമാരസ്വാമി സർക്കാർ ഈ രാജിവെച്ചുകൊണ്ടുള്ള കത്ത് നൽകുക? എച്ച് ഡി കുമാരസ്വാമി ഈ വിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതിന് ശേഷം അല്പസമയം നിയമസഭയിൽ നിന്ന് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്ന സമയത്ത് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് തൻ്റെ നിലപാട് എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് ആരാഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം കൂടുതൽ ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ പറയാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അദ്ദേഹം ഗവർണറെ കാണാനുള്ള യാത്രയിലാണ്. അല്പസമയത്തിനകം തന്നെ ഗവർണർക്ക് അദ്ദേഹം രാജിക്കത്ത് കൈമാറും. ആ രാജിക്കത്ത് കൈമാറിയാൽ ഉടൻ ഇനി അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചും അവിടെ നിന്ന് ബംഗളൂരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്, ഏറ്റവും മെജോറിറ്റിയുള്ള 105 അംഗങ്ങളുടെ പിന്തുണ യെദ്യൂരപ്പയ്ക്ക് ഉണ്ട്, BJPക്ക് ഉണ്ട്. ആ BJP ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള BJPയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വരേണ്ടത് ഇനി ഗവർണറുടെ ഭാഗത്തു നിന്നാണ്. എന്തായാലും കേന്ദ്ര നേതൃത്വം, BJP കേന്ദ്ര നേതൃത്വം ഈ ഒരു സാഹചര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ടൊരു പുതിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങണമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ BJPയുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിലൊരു സാഹചര്യത്തിൽ അതിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വന്നാൽ വീണ്ടും യെദ്യൂരപ്പയുടെ നേതൃത്വത്തിലുള്ളൊരു BJP സർക്കാർ കർണാടകത്തിൽ അധികാരത്തിലേക്കെത്തും. വരുന്ന മണിക്കൂറുകളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം, ഈ കുമാരസ്വാമിയുടെ രാജി സ്വീകരിച്ചതിന് ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് എന്താണ് ഇനി നടക്കാനിരിക്കുന്നത്, അതായത് ഇനി ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോലും കർണാടക പോകുമോ എന്നുള്ളൊരു ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ സാധ്യത വീണ്ടും യെദ്യൂരപ്പ സർക്കാർ അധികാരത്തിൽ വരാനുള്ളൊരു സാധ്യത തന്നെയാണ്.
ബി ജെ പി നേതാവും മുൻ മന്ത്രിയുമൊക്കെ ആയിരുന്ന വാജുഭായ് വാലയാണ് അവിടുത്തെ കർണാടകത്തിലെ ഗവർണർ. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് എതിരെ നിൽക്കുന്ന ബി ജെ പിയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായ ഒരു തീരുമാനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള പ്രതീക്ഷയുമില്ല. പക്ഷേ ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഈ വിമതരുടെ കാര്യത്തിൽ, മുംബൈയിൽ തങ്ങുന്ന വിമതരുടെ കാര്യത്തിൽ ഇനി എന്ത് എന്നുള്ളതാണ്. സുപ്രീംകോടതി ഈ കേസ് പരിഗണനയ്ക്ക് വരും, അതോടൊപ്പം തന്നെ സ്പീക്കർ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ, എന്തായാലും വിമതർ 15 പേരാണ് മുംബൈയിലുള്ളത്. അവർ നാളെ തന്നെ ബംഗളൂരുവിലേക്ക് തിരിച്ചെത്തും. എന്തായാലും അവർ കഴിഞ്ഞ നിമിഷം ഏറ്റവും ഈ വിശ്വാസ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവർ ചിരൽ പറഞ്ഞ പോലെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു എന്ന വാക്കുകളാണ് ചില വിമത എം എൽ എമാരിൽ നിന്നും പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ആ വാക്കുകളും വളരെ പ്രധാനമായി ഈ സമയത്ത് നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. പക്ഷേ സ്പീക്കർ ഇന്ന് കൃത്യമായൊരു നിലപാട് സഭയിൽ പറഞ്ഞിട്ടില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഈ 15 പേർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് സ്പീക്കർക്ക് തീരുമാനമെടുക്കാം. കാരണം വിപ്പ് ലംഘിച്ചു എന്ന് സ്പീക്കർ കൃത്യമായി പറയുകയുണ്ടായി. ജോയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് എം പി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, കർണാടകത്തിൽ സർക്കാർ നിലം പതിച്ചിരിക്കുന്നു, കോൺഗ്രസ് ജെ ഡി എസ് സർക്കാർ. ബി ജെ പി വിശ്വാസ വോട്ട് പരാജയപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു കോൺഗ്രസ് നേതാവ്? അല്ല, ഈ ഒരു പരാജയം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം ഈ എം എൽ എമാരെ ചാക്കറ്റ് പിടിക്കുകയും അവരെ കൊണ്ടുപോയി ഹോട്ടലിൽ താമസിപ്പിക്കുകയും കർണാടക ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തുവാനുള്ള ബി ജെ പിയുടെ അജണ്ട എല്ലാം അവർ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് കർണാടക ഗവൺമെന്റിനെ താഴെ ഇറക്കിയത് അല്ലെങ്കിൽ വീഴ്ത്തിയതെന്നതിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് അങ്ങാടിപ്പാട്ടാണ്. ജനാധിപത്യത്തെ ഏത് രീതിയിലും അപകടപ്പെടുത്തുവാൻ ഒരു മടിയുമില്ലാത്ത ഒരു പാർട്ടിയായി ബി ജെ പി മാറിയിരിക്കുന്നത് ഗോവയിൽ തെളിയിച്ചു, ഗുജറാത്തിൽ തെളിയിച്ചു, ഇപ്പൊ കർണാടകത്തിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ബംഗാളിൽ അവര് അത് എത്രയോ ദിവസങ്ങളായി തുറന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ ഇവിടെ ബി ജെ പിയുടെ ഒറ്റ ഒരു മുദ്രാവാക്യമേ ഉള്ളൂ, വൺ നേഷൻ വൺ പാർട്ടി എന്നുള്ള രീതിയിലേക്ക് അവർ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കാം. നേരത്തെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞു, ഇപ്പൊ കോൺഗ്രസ് മുക്ത ഭാരതം മാറ്റിയിട്ട് വൺ നേഷൻ വൺ പാർട്ടി എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ തെളിവായിട്ടാണ് കർണാടകം കാണാൻ കഴിയുക. പക്ഷേ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഒരു ചോദ്യം വരുന്നത്, വൺ നേഷൻ വൺ പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ബി ജെ പി മുന്നോട്ട് വച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് അത് തടയിടാൻ കഴിയാതെ പോകുന്നത്? കോൺഗ്രസിന്റെ എം എൽ എമാർ കൂറുമാറുന്നു, അതുകൊണ്ടാണ് ഗോവയിൽ കണ്ടത് കോൺഗ്രസിന്റെ എം എൽ എമാർ കൂറുമാറിയതാണ്, ഗുജറാത്തിൽ കണ്ടത് കോൺഗ്രസിന്റെ എം എൽ എമാർ കൂറുമാറിയതാണ്, ഇപ്പോൾ കർണാടകത്തിലും കണ്ടത് അത് തന്നെയാണ്. ജെ ഡി എസിന്റെ വളരെ കുറച്ച് എം എൽ എമാർ മാത്രമാണ് കൂറുമാറിയത്, കോൺഗ്രസിന്റെ എം എൽ എമാരാണ് വളരെയധികം കൂറുമാറിയത്. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് തടയിടാൻ സാധിക്കാത്തത്? ആ ഒരു നീക്കം എങ്ങനെ, എന്തുകൊണ്ട് കോൺഗ്രസ് പരാജയപ്പെടുന്നു? അത് പരിഹരിച്ചിട്ട് വേണ്ടേ ബി ജെ പിയെ കുറ്റം പറയാൻ? ഇതിനകത്ത് നമ്മൾ കാണേണ്ട കാര്യം എന്ന് വെച്ചാല്, നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായ വാഗ്ദാനങ്ങള്, അതുപോലെ തന്നെ സാമ്പത്തിക സ്രോതസ്സുകൾ, അതുപോലെ തന്നെ സ്ഥാനമാനങ്ങള്, പദവികള്, അതുപോലെ തന്നെ കോടികൾക്കും അപ്പുറമായ കോടികളുടെ വാഗ്ദാനങ്ങള്, ഇതൊക്കെ കാണുമ്പോഴ് ഏത് എം എൽ എമാരാണ് മാറാത്തത്? ഏത് അങ്ങനെയെങ്കിൽ കോൺഗ്രസിനോടൊപ്പം നിന്ന എം എൽ എമാരുടെ ഒരു ആത്മാർത്ഥത കൂടി ചോദ്യം ചെയ്യുന്ന ഒരു ഒരു പ്രഖ്യാപനമാണ് താങ്കൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും കെ സുരേന്ദ്രൻ, ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ സുരേന്ദ്രൻ, കർണാടകത്തിൽ സർക്കാർ ജെ ഡി എസ് കോൺഗ്രസ് സർക്കാർ വീണിരിക്കുന്നു, എന്താണ് ബി ജെ പിയുടെ അടുത്ത നടപടി? അതോടൊപ്പം തന്നെ ബി ജെ പിക്കെതിരെ ഉയരുന്ന ആരോപണം ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട്, ജനഹിതത്തെ അട്ടിമറിച്ചുകൊണ്ട് ആണ് ഈ ഒരു ഒരു വിജയം നേടിയിരിക്കുന്നത് അല്ലെങ്കിൽ സർക്കാരിനെ അട്ടിമറിച്ചിരിക്കുന്നത് എന്നാണ്, എങ്ങനെ മറുപടി പറയും ആ ആരോപണത്തിനും? അല്ല, കൊടിക്കുന്നിൽ പറഞ്ഞത് പിന്നെ എങ്ങനെ കോൺഗ്രസ്സുകാർ മാറാതിരിക്കും? ഇത്രയും വലിയ പണം കൊടുത്തിട്ടാണ് ബി ജെ പി അവരെ മാറ്റുന്നതെന്നല്ലേ. കൊടിക്കുന്നതിനോട് ചോദിക്കുക, എത്ര വേണമെന്ന് തയ്യാറുണ്ടോന്ന് ചോദിക്കുകയാണ്. നോക്ക്, സ്വയം ഇത്ര അപഹാസ്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കരുത്. കാരണം കർണാടകയിലെ ഗവൺമെന്റ് ജനവിധിക്കെതിരായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത്, ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് ബി ജെ പി ആയിരുന്നു. പരസ്പരം മത്സരിച്ച രണ്ട് കക്ഷികൾ തമ്മിൽ അവിഹിതമായിട്ടുള്ള ഒരു സർക്കാർ ഉണ്ടാക്കി. ആ സർക്കാർ അവരുടെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം തകർന്നു. ഞങ്ങൾ അതിൽ ഉത്തരവാദിയല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ 105 എം എൽ എമാരുടെ പിന്തുണയുന്നുണ്ട്, അത് മുഴുവൻ വന്നിട്ടുണ്ട്. കോൺഗ്രസും ജെ ഡി എസും തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും അധികാര വടംവലികളും സിദ്ധരാമയ്യയുടെ പങ്കും ഇതൊക്കെയാണ് ആ സർക്കാരിന്റെ പതനത്തിലേക്ക് നയിച്ചത്. ഈ മുഖ്യമന്ത്രിയാണല്ലോ ശ്രീധരൻ 2 മുമ്പ്
കരയുന്ന ചിത്രം ഇന്ത്യയിലാകമാനം മാധ്യമങ്ങൾ പുറത്തു വിട്ടത്. ഒരു മുഖ്യമന്ത്രി മേശന്റെ മുകളിൽ തല വെച്ച് കരയുന്ന ചിത്രം നമ്മൾ കണ്ടതാണ്. എന്തിനാ കരഞ്ഞത്? എനിക്ക് ഈ സർക്കാരിനെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പരസ്യമായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. പിന്നെ പണത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ പിന്നെ കർണാടക രാഷ്ട്രീയം അറിയുന്നവർക്കെല്ലാം അറിയാം, ഇത്തവണ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒഴുകിയ ഈ പണം മുഴുവൻ എവിടെ നിന്നാണ് എല്ലാവർക്കും അറിയാം. അവിടെ ഡി കെയുടെ കഥയൊക്കെ അറിയുന്ന ആൾക്കാർക്ക് സത്യം അറിയുന്നതാണ്. ഒരു പണവും ഇക്കാര്യത്തിൽ ബി ജെ പിയുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ക്രമക്കേടും ഉണ്ടായിട്ടില്ല. ഞങ്ങള് മാത്രമല്ല, ഇത്രയും ദിവസം ഈ ഒരു തകരാൻ പോകുന്ന സർക്കാരിനെ പിടിച്ചു നിർത്താൻ ഇത്രയും ദിവസം അവിശ്വാസ പ്രമേയ ചർച്ച വോട്ടെടുപ്പ് നീട്ടിക്കൊണ്ടുപോയ ചരിത്രം ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ചരിത്രം. സുരേഷ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കെ സുരേന്ദ്രൻ ആദ്യം ചോദിച്ച ചോദ്യം എത്രയാണ് താങ്കളുടെ വില എന്നുള്ള ചോദ്യം, അതിന് വേണമെങ്കിൽ മറുപടി പറയാം, വേണ്ടെങ്കിൽ മറുപടി പറയണ്ട. പക്ഷേ ഏറ്റവും അവസാനം ശ്രീ സുരേന്ദ്രൻ ഉന്നയിച്ച ഒരു വിഷയമുണ്ട്. സർക്കാർ വീഴും എന്ന് ഉറപ്പായിരുന്നു എന്ന് താങ്കൾ തന്നെ പറയുകയുണ്ടായി. അങ്ങനെയെങ്കിൽ എന്തിനായിരുന്നു ഈ ചർച്ച യും ഈ പ്രഹസനവുമെല്ലാം? നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ പറയാനുള്ളത് പറഞ്ഞ് വോട്ടെടുപ്പിലേക്ക് പോയി. എന്താണ് ഫലം എന്ന് വെച്ചാൽ അത് അംഗീകരിച്ച് മടങ്ങാമായിരുന്നില്ലേ? അല്ല, സുരേന്ദ്രന്റെ തൊലിക്കെട്ടിയെ സംബന്ധിച്ചാണ് എനിക്കിപ്പോ അതിശയം തോന്നുന്നത്. കാരണം വെച്ചാല് കർണാടകത്തിൽ ഈ സുരേന്ദ്രൻ ഇത് പറയുമ്പോൾ തന്നെ ഗോവയിൽ എന്താ സംഭവിച്ചത്? ഗോവയിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എം എൽ എമാരെയാണ് പണം കൊടുത്ത് കാലുമാറ്റിയും അവിടെ മന്ത്രിസഭ തുലാസിലെ തൃശങ്കുവിൽ നിന്ന് ഒരു മന്ത്രിസഭയെ സംരക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബംഗാളിൽ എന്താ സംഭവിക്കുന്നത്? ബംഗാളിൽ മമതയുടെ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി പണച്ചാക്കുമായിട്ട് ബി ജെ പി നേതാക്കന്മാർ കേന്ദ്ര നേതാക്കന്മാർ അവിടെ തമ്പരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ അറിയാവുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം. അല്ലാതെ സുരേന്ദ്രൻ പറയും പോലെ ഈ തൊലിക്കെട്ടി വെച്ചുകൊണ്ട് തന്റെ സ്വസിദ്ധമായ ശൈലിയിൽ ഇങ്ങനെ പറഞ്ഞ നമുക്കറിയാം എന്താണ് ബീഹാറിൽ. ഇപ്പൊ നമുക്കറിയാം ബീഹാറിൽ എങ്ങനെയാണ് നിതീഷ് കുമാറിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. ബീഹാറിൽ മഹാഗഠബന്ധൻ ആരൊക്കെയായിരുന്നു? ലാലു പ്രസാദിന്റെ ആർ ജെ ഡിയും കോൺഗ്രസും നിതീഷ് കുമാറിന്റെ ജെ ഡിയും തമ്മിലല്ലായിരുന്നു അവിടെ തെരഞ്ഞെടുപ്പ് മത്സരിച്ചത്, അവിടെ ഗവൺമെന്റ് ഉണ്ടായത്? അങ്ങനെയല്ലേ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയും ലാലു പ്രസാദിന്റെ മകൻ തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയായിട്ടല്ലേ ഗവൺമെന്റ് ഉണ്ടായത്? ആ ഗവൺമെന്റിൽ നിന്ന് നിതീഷ് കുമാറിനെ അടർത്തിയെടുത്ത അവിടെ ബദൽ ഗവൺമെന്റ്. അപ്പൊ അവിടെ ജനവിധി അട്ടിമറിച്ചു. അപ്പൊ അവിടെ മഹാഗഠബന്ധനാണ് അവിടെ ഭൂരിപക്ഷം കിട്ടിയത്. അവിടെ ബി ജെ പിക്ക് ജനങ്ങൾ ബി ജെ പി അവിടെ തിരസ്കരിച്ചതാണ്. ആ തിരസ്കരിച്ച ബി ജെ പി തങ്ങളുടെ കേന്ദ്രത്തിലുള്ള ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് നിതീഷ് കുമാറിനെ പാട്ടിലാക്കിക്കൊണ്ട് അവിടുത്തെ ജനവിധി അട്ടിമറിച്ചു. അപ്പൊ എവിടെയൊക്കെ തങ്ങളുടെ അധികാരം ഉപയോഗിച്ചും തങ്ങളുടെ വാരിക്കൂട്ടിയിരിക്കുന്ന ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളിൽ നിന്ന് കോടാനുകോടി വാങ്ങിക്കൂട്ടിയിരിക്കുന്ന പണം ഉപയോഗിച്ച് ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഗവൺമെന്റുകളെ അസ്ഥിരപ്പെടുത്തുക, അതിന് എം എൽ എമാരെ മോഹിപ്പിക്കുന്ന പണം വഴി കൊടുക്കുക, അതുപോലെ സ്ഥാനമാനങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഇൻകം ടാക്സിന് ഉപയോഗിച്ച്, അല്ലെങ്കിൽ സി ബി ഐ ഉപയോഗിച്ച്, അതല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഉപയോഗിച്ച് അവരെ പീഡിപ്പിക്കുക, ആ പീഡനത്തിലൂടെ അവരെ തങ്ങളുടെ പരിധി കൊണ്ടുവരിക. ഭയപ്പെടേണ്ടു എന്നുള്ള ഒരു ചൊല്ലുകൂടിയുണ്ട്. എന്തായാലും താങ്കൾ തിരിച്ചു വരാം. ഈ വാദപ്രതിവാദങ്ങൾക്ക് അപ്പുറം ശ്രീ കെ സുരേന്ദ്രൻ ഇനി എന്താണ് കർണാടകത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ബി ജെ പി സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിക്കുക, പ്രത്യേകിച്ച് 105 പേരുടെ പിന്തുണ, അതായത് സഭയിൽ ഭൂരിപക്ഷം ബി ജെ പിക്ക് ഉണ്ട് എന്നിപ്പോൾ തെളിയുകൂടി ചെയ്ത സാഹചര്യത്തിൽ ബി ജെ പി സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുമോ? തീർച്ചയായിട്ടും രണ്ടു നിലയിലും നോക്കൂ ഇല്ലാല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 224 മണ്ഡലങ്ങളിൽ 206 മണ്ഡലങ്ങളിലും ലീഡ് ബി ജെ പി ആണ്. 52% വോട്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവിടെ കിട്ടിയത്. സമ്പൂർണമായിട്ട് കർണാടകയിലെ ജനങ്ങൾ ജെ ഡി എസ് കോൺഗ്രസ് സർക്കാരിനെ നിരാകരിച്ചിരിക്കുകയാണ്. ഒന്ന്, രണ്ടാമത്തെ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിലും ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്. അപ്പൊ സീറ്റിന്റെ കാര്യത്തിൽ നോക്കിയാലും ജനാദേശത്തിന്റെ കാര്യത്തിൽ നോക്കിയാലും ഞങ്ങൾക്ക് അവിടെ സർക്കാർ ഉണ്ടാക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഞങ്ങൾക്ക് ധാർമ്മികമായിട്ടുള്ള അവകാശമുണ്ട്. നാച്ചുറലി ഞങ്ങളുടെ ധർമ്മം നിർവഹിക്കും. കാരണം ഞങ്ങള് ജനാധിപത്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നിർവഹിക്കേണ്ട ധർമ്മമാണത്. അവിടെ അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമില്ല. കർണാടകയിൽ ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കും, സുസ്ഥിരമായിട്ടുള്ള ഗവൺമെന്റ് ഉണ്ടാക്കും. ഇവരുടെ പോലെ തമ്മിലടിക്കുകയും അഴിമതി നടത്തുകയും ചെയ്യുന്ന ഗവൺമെന്റ് ആയിരിക്കില്ല. നല്ലൊരു ഗവൺമെന്റ് കർണാടകയിൽ ഈ ആഴ്ച തന്നെ ഉണ്ടാവണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതനുസരിച്ച് അവിടെ സർക്കാർ ഉണ്ടാക്കും. സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടിയതുപോലെ അവിടുത്തെ വിജയം അത്
കോൺഗ്രസിനും ജെ ഡി എസിനും അനുകൂലമായിരുന്നില്ല. അവർ ഒടുവിൽ ഒന്നു ചേർന്നുകൊണ്ട് ഒരു സഖ്യമുണ്ടാക്കി, അധികാരത്തിന് വേണ്ടി സഖ്യമുണ്ടാക്കി. ആ സഖ്യം പല ഘട്ടത്തിൽ പല രീതിയിൽ വഴിപിരിഞ്ഞ് പോകുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി തലയിൽ കൈവച്ച് കരയുന്നു. മുഖ്യമന്ത്രിയുടെ പിതാവും മുതിർന്ന നേതാവുമായ ദേവഗൗഡ പറയുന്നു തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാൻ, അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പിന്നെ എങ്ങനെ കുറ്റം പറയും ബി ജെ പിയെ? നിങ്ങൾക്കുള്ളിലെ ആഭ്യന്തര ഭിന്നത പരിഹരിക്കാൻ പോലും കഴിയാതെ പോയി എന്നുള്ളതൊന്ന്, കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ പോയി എന്നുള്ളത് രണ്ട്. ഏറ്റവും അവസാനമാണ് ഗുലാം നബി ആസാദ് പോലും അവിടെ വന്നിറങ്ങുന്നത്, കെ സി വേണുഗോപാൽ വന്നിറങ്ങുന്നത്. അതല്ലേ ഈ ഒരു പതനത്തിന് കാരണമായത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതും നിയമസഭയിലേക്ക് വോട്ട് ചെയ്യുന്നതും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൂടിയാണ്. നമുക്കറിയാം മഹാരാഷ്ട്രയിൽ സോറി മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും കോൺഗ്രസിനെ വിജയിപ്പിച്ച അവിടുത്തെ ജനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തിരിക്കുന്നു. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ അനുകൂലമായി വോട്ട് ചെയ്തു. കർണാടകത്തിൽ എന്താ സംഭവിച്ചത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം മൂന്ന് മാസം കഴിഞ്ഞ് നടന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ദയനീയമായി പരാജയപ്പെടുകയും ആ ബഹുഭൂരിപക്ഷം മുനിസിപ്പൽ സീറ്റുകളെയും കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയത് കൊണ്ട് അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ സൂചനയാണ് എന്ന് കർണാടകത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ ജനവിധി വന്നിട്ടുണ്ട്. കർണാടകത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് ബി ജെ പിയെ ദയനീയമായി പരാജയപ്പെടുത്തിക്കൊണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അവരെ അല്ലെങ്കിൽ ഒരു മാസത്തിന് മുമ്പ് അവർ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് മുന്നേറിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഘട്ടത്തിലുണ്ട് സുരേന്ദ്രൻ പഠിക്കേണ്ട. അവിടെ തെരഞ്ഞെടുപ്പ് വരട്ടെ, തെരഞ്ഞെടുപ്പ് നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? തെരഞ്ഞെടുപ്പ് നടത്താൻ ബി ജെ പി തയ്യാറുണ്ടോ? നിങ്ങൾ ഒരു ഫ്രഷ് മാൻഡേറ്റിന് തയ്യാറുണ്ടോ? ചോദ്യത്തിലേക്ക് വരാം. ശ്രീ കെ സുരേന്ദ്രൻ, രണ്ടുപേരും തുടരുക. ഒരു നേതാവിനെ കൂടി ഞാൻ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നു, ശ്രീ ബാലഗോപാൽ, സി പി എം നേതാവ്. ശ്രീ ബാലഗോപാൽ, എങ്ങനെ കാണും ഈ ഒരു കർണാടകത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു തീരുമാനത്തെ? സർക്കാർ നിലം പതിച്ചിരിക്കുന്നു, പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുമെന്ന് ഉള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. എങ്ങനെ കാണുന്നു ഈ വിഷയത്തെ? കർണാടകത്തിലെ ഈ റിസൾട്ട് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പൊതുവായി രൂപം കൊണ്ടിരിക്കുന്ന ഈ എല്ലാ അധികാരവും പിടിച്ചെടുക്കാൻ വേണ്ടി വലിയ പണവും സ്വാധീനവും എല്ലാം ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും ഉൾപ്പെടുത്ത ഉദാഹരണമാണ് ബി ജെ പി. അത് വിലക്കെടുത്ത് എല്ലാ അധികാരത്തെയും തങ്ങൾ ഇങ്ങനെയാണ് കീഴ്പ്പെടുത്തുന്നത് തെളിയിക്കുന്ന സംഭവമാണ്. അതിന്റെ മറുവശത്ത് കോൺഗ്രസിന് ഇങ്ങനൊരു സീരിയസ് ആയ പ്രശ്നം വരുന്നതെന്ന് കണ്ടെത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അവരുടെ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങനെയൊരു മുന്നണിയായിട്ടാണ് പോകുന്നത്, അതെങ്ങനെയും യോജിപ്പിച്ചു കൊണ്ട് പോകണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള പോരായ്മകളുടെ ഭാഗത്തുണ്ട്. അവരുടെ തന്നെ ചില കക്ഷികൾ അവരുടെ അംഗങ്ങൾ പോവുക, പരസ്പരം ഇവർ തമ്മിലുള്ള തർക്കം ഉണ്ടാവുക തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം തലവേദന ഉണ്ടാക്കി. എന്തായാലും നമുക്കറിയാം ഒരു കൂട്ടുകക്ഷിയാവുമ്പോ പ്രത്യേകിച്ചൊരു കൂടുതൽ അംഗങ്ങളില്ലാത്ത കുമാരസ്വാമി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് കുറച്ചുകൂടി കോൺഗ്രസിന്റെ എം എൽ എ മാർ ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തീരുമാനമെടുത്തതാണ് എം എൽ എ മാർ കുറച്ചുകൂടി രാഷ്ട്രീയമായി കൃത്യമായ ആശയവ്യക്തതയോടും കൂടി പ്രവർത്തിക്കുന്നവരാവുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ള പ്രശ്നമുണ്ട്. പക്ഷെ അതെല്ലാം ഉള്ളപ്പോഴും ബി ജെ പിയുടെ നയമുണ്ട്, എന്തും ഞങ്ങൾ പൈസ കൊടുത്ത് അതിനും വഴി എല്ലാം വാങ്ങും. ഒരൊറ്റ ഇലക്ടഡ് എണ്ണത്തിന്റെ പോലും ഇല്ലാത്ത പോണ്ടിച്ചേരിയിലേക്കാണ് അടുത്തത് പോകുന്നതെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങേയറ്റം അപകടകരമായ രാജ്യത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അപകടകരമായ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ്. ആശങ്കാജനകമായ ഒരു ഒരു വിജയ വിജയത്തിലും വിജയത്തുമാണ് കർണാടകത്തിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ തോന്നൽ. പക്ഷേ ശ്രീ ബാലഗോപാൽ, ഇതൊക്കെയാണ് എങ്കിലും ഇതിനകത്ത് താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ കോൺഗ്രസിനുള്ളിലെ ചില പ്രതിസന്ധികൾ, ഒരു പക്ഷേ ദേശീയ തലത്തിൽ കോൺഗ്രസിനുണ്ടായിട്ടുള്ള ഒരു വലിയ പ്രതിസന്ധി, അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി കർണാടകത്തിൽ ഉണ്ടായി എന്ന് പറയേണ്ടി വരില്ലേ? ദേശീയ തലത്തിലെ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്നത്. അവരുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ രാജിവെച്ചു പോയിരിക്കുന്നു. അദ്ദേഹം തന്നെ രാജിവെച്ചത് പരാജയത്തെ മനന്നെന്ന് മാത്രമല്ല, തന്റെ കൂടെ നിന്ന പാർട്ടി നേതാക്കന്മാർ ആശയപരമായി ബി ജെ പിയോട് യുദ്ധം ചെയ്യാൻ വേണ്ടി തന്റെ അടുത്തോടു കൂടി നിന്നില്ല എന്നുള്ള ഒരു വ്യക്തിപരമായ ഫീലിംഗും അദ്ദേഹത്തിനുണ്ട്. ആ ഒരു സ്ഥിതി കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്നുണ്ട്. കോൺഗ്രസിനകത്ത് നിന്നിട്ട് യാതൊരു കാര്യമില്ല, ഇത് മുങ്ങുന്ന കപ്പലാണ്. ഇതിന് യാതൊരു ലക്ഷ്യവുമില്ല, ആശയമില്ല, ഐഡിയോളജി ഇല്ല, മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രദ്ധയില്ല എന്നൊരു തോന്നല് കോൺഗ്രസ് പ്രവർത്തകർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ കോൺഗ്രസിന്റെ അനിശ്ചിതത്വം നേതൃത്വത്തിന്റെ ഭാഗത്തുള്ള വല്ലാത്ത ഒരു വാക്കും അതെല്ലാം കോൺഗ്രസിനെ ബാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അവരുടെ എം എൽ എമാരെയും ബാധിച്ചിട്ടുണ്ടാവും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. പക്ഷെ അങ്ങനെ ബാധിച്ചാലും
കോൺഗ്രസ് പ്രവർത്തകരെന്ന നിലയിൽ അവർ കോൺഗ്രസിന്റെ രാഷ്ട്രീയവും ആശയങ്ങളും ഒക്കെ മനസ്സിലാക്കി നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനെ പോകാറില്ലല്ലോ. വളരെ നന്ദി ശ്രീ കെ എൻ ബാലഗോപാൽ. കൊടിക്കുന്ന് സുരേഷിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ ശ്രീ സുരേഷ്, ഇപ്പോൾ കെ എൻ ബാലഗോപാൽ ചൂണ്ടിക്കാട്ടിയതുപോലെ നേതൃത്വത്തിനുണ്ടായ പ്രശ്നം, ഹൈക്കമാൻഡിലുണ്ടായ പ്രശ്നം ഈ കർണാടകത്തിലെ പ്രതിസന്ധി ആക്കം കൂട്ടുന്നതിന് വഴിവെച്ചിട്ടുണ്ടോ? അല്ല, കർണാടകത്തിലെ പ്രതിസന്ധി ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ലോ. കർണാടകത്തിലെ ഗവൺമെന്റ് കുമാരസ്വാമി നേതൃത്വത്തിലുള്ള മുന്നണി ഗവൺമെന്റ് താഴെ ഇറക്കാൻ വേണ്ടി എത്രയോ കാലമായി ബി ജെ പി ശ്രമിച്ചു. നമുക്കറിയാം, കർണാടക ഗവൺമെന്റ് താഴെ ഇറക്കി മുഖ്യമന്ത്രിയാവാൻ വേണ്ടി യെദ്യൂരപ്പ ബി ജെ പി നേതാക്കന്മാർക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തതിന്റെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വന്ന് നമ്മളെല്ലാവരും കേട്ടതല്ലേ. അതായത് ബി ജെ പി നേതാക്കന്മാർ, അദ്വാനി അടക്കമുള്ള ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെല്ലാം കോടികൾ കൊടുത്തിട്ട് കർണാടക മന്ത്രിസഭ മറിച്ചിടാനുള്ള പണം എന്റെ കയ്യിലുണ്ട്, ഞാനത് മറിച്ചിട്ടോളാം. അതോടൊപ്പം തന്നെ ഓരോ നേതാക്കന്മാർ, തനിക്ക് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഓരോ നേതാക്കന്മാർക്കും ഇത്ര കോടി വീതം വാഗ്ദാനം ചെയ്യുന്ന വീഡിയോ ക്ലിപ്പിംഗും അതിന്റെ ബന്ധമായി ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും നമ്മൾ കേട്ടതാണ്. അപ്പോൾ എത്രയോ കാലമായി, അല്ലെങ്കിൽ കുമാരസ്വാമി ഗവൺമെന്റിനെ അല്ലെങ്കിൽ കോൺഗ്രസ് ജെ ഡി യു ഗവൺമെന്റിനെ അവരെ മറിച്ചിടാൻ വേണ്ടി എത്രയോ കാലമായി ബി ജെ പി അവരുടെ എല്ലാ അടവുകളും പറയാം. നമുക്കറിയാം ഡി കെ ശിവകുമാർ കൊടുക്കുന്ന സുരേഷ്, ബി ജെ പിയുടെ ശ്രമം അവർ നടത്തി, അതിൽ അവർ വിജയിച്ചു. അത് തടയിടാനുള്ള കോൺഗ്രസിന്റെ ശ്രമം പരാജയപ്പെടുകയും ചെയ്തു. മറ്റ് വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. അതിനു മുമ്പ് ഏറ്റവും അവസാനത്തെ ഒരു വാർത്ത, കുമാരസ്വാമി ഇപ്പോൾ ഗവർണറെ കണ്ട് രാജിക്കത്ത് നൽകിയിരിക്കും എന്ന് തന്നെയാണ്. കശ്മീരിൽ പ്രശ്ന പരിഹാരത്തിന് ഇടപെടാമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശം വൻ പ്രതിഷേധത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. മധ്യസ്ഥത വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു വന്ന ട്രംപിന്റെ പരാമർശമുയർത്തി പ്രതിപക്ഷം പാർലമെന്റ് സ്തംഭിപ്പിച്ചു. പ്രസ്താവനയിൽ പ്രധാനമന്ത്രി വിശദീകരണം നൽകണം എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ ബഹളം. കശ്മീരിൽ മൂന്നാം കക്ഷി വേണ്ടെന്നും ട്രംപിനോട് മധ്യസ്ഥത വഹിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിശദീകരിച്ചെങ്കിലും പ്രതിപക്ഷം അടങ്ങിയില്ല. വീണുകിട്ടിയ അവസരം സർക്കാരിനെതിരെ പരമാവധി ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷം. കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. രണ്ടാഴ്ച മുമ്പ് ജപ്പാനിലെ ഒസാക്കയിൽ നടന്ന G20 ഉച്ചകോടിക്കിടെയായിരുന്നു മോദി ഈ ആവശ്യം ഉന്നയിച്ചത്. അങ്ങനെ ഒരു ആഗ്രഹം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുണ്ടെങ്കിൽ അതിന് തയ്യാറാണെന്ന് താൻ അറിയിച്ചതായും ട്രംപ് വ്യക്തമാക്കി. പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. And we talked about this subject, and he actually said, would you like to be a mediator or arbitrator? I said, where? He said, Kashmir. Because this has been going on for many, many years. I was surprised at how long it's been going on. Long. 70 years. I think they'd like to see it resolved, and I think you'd like to see it resolved. And if I can help, I would love to be a mediator. ട്രംപിന്റെ അവകാശവാദം സർക്കാർ നിഷേധിച്ചെങ്കിലും വിവാദമായി. അതിന് കാരണവുമുണ്ട്. കശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടൽ വേണ്ടെന്നാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട്. അമേരിക്ക മധ്യസ്ഥത വഹിക്കുമ്പോൾ അത് മൂന്നാം കക്ഷിയുടെ ഇടപെടലാകും. വിഷയം പ്രതിപക്ഷം പാർലമെന്റിൽ ആയുധമാക്കി. പാർലമെന്റിന്റെ ഇരുസഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. അമേരിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ നടുവളച്ചെന്നാരോപിച്ച് ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. കശ്മീർ വിഷയത്തിൽ നിലപാട് മാറ്റിയതിന് പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് ഡി രാജ ആവശ്യപ്പെട്ടു. That nation should speak in one voice, parliament should speak in one voice. We are raising this issue and it is a serious issue. The stated position of the country remains to be no third party mediation on Kashmir, no third party mediation on the issues which are there between India and Pakistan. അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിച്ചില്ല. ശൂന്യവേളയിൽ വിഷയം ഉന്നയിക്കാമെന്ന് ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർള നിലപാടെടുത്തു. മാന്യ സർ, പ്ലീസ്, ആപ്കാ നോട്ടീസ് മിൽ ചുക്കാ ഹൈ. പ്രശ്നകാൽ വ്യവസ്ഥിത് തരീകേ സേ ചൽനേ ദേ. പ്രശ്നകാൽ കേ ആദ് മേ ആപ്കോ ശൂന്യകാൽ മേ വ്യവസ്ഥ ദുംഗാ. ഠീക് ഹൈ. ഇതോടെ ബഹളം രൂക്ഷമായി. സഭ നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ സർക്കാർ നിലപാട് വിശദീകരിച്ചു. ഷിംല കരാറിന്റെയും ലാഹോർ ഉടമ്പടിയുടെയും പശ്ചാത്തലത്തിൽ മാത്രമേ ചർച്ചയുള്ളൂവെന്ന മുൻ നിലപാട് വിദേശകാര്യമന്ത്രി ആവർത്തിച്ചു. മധ്യസ്ഥ ചർച്ചയ്ക്ക് ഒരു സഹായവും അമേരിക്കൻ പ്രസിഡന്റിനോട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ല.
ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ ഉഭയകക്ഷി പ്രകാരം മാത്രമേ ഉള്ളൂവെന്നും അതിൽ മൂന്നാമതൊരാൾക്ക് സ്ഥാനമില്ലെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി. I would like to categorically assure the House that no such request has been made by the Prime Minister to the US. I repeat, no such request was made by the Prime Minister to the US President. I would, sir, also reiterate that it has been India's consistent position that all outstanding issues with Pakistan are discussed only bilaterally. ഇതിനുശേഷവും പ്രധാനമന്ത്രി വിശദീകരണ നിലപാടിൽ പ്രതിപക്ഷം വിട്ടുവീഴ്ച ചെയ്തില്ല. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് വാസ്തവവിരുദ്ധമാണെന്ന് പ്രധാനമന്ത്രി പാർലമെന്റിലെത്തി വ്യക്തമാക്കണം. പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അമേരിക്കൻ പ്രസിഡന്റുമായി സംസാരിക്കുന്നത് ലോകം കണ്ടതാണെന്നും ഗുലാം നബി ആസാദ് പറഞ്ഞു. പ്രസിഡന്റ് ട്രംപ് കോ പ്രൈം മിനിസ്റ്റർ പാകിസ്ഥാൻ സെ യീ ബാറ്റ് കർത്തേ ഹുവേ സഭി ദുനിയാ മേ മൈനെ ഹമനേ നഹീ പൂരി ദുനിയാ നേ ദേഖാ തോ ഹം അപ്നി പ്രൈം മിനിസ്റ്റർ ഹിന്ദുസ്ഥാൻ കേ ഹമാരേ ദേശ് കേ ഹമാരേ പ്രൈം മിനിസ്റ്റർ ഹൈ സബ് പാർട്ടി കേ പ്രൈം മിനിസ്റ്റർ ഹൈ ഭാരത് കേ പ്രൈം മിനിസ്റ്റർ ഹൈ തോ ഹമ സബ് കേ പ്രൈം മിനിസ്റ്റർ ഹൈ ഹം ഉൻകാ ആദർ കർത്തേ ഹൈ ഹം ചാഹേംഗേ കേ ഹമാരേ പ്രൈം മിനിസ്റ്റർ ഭീ സദൻ മേ ആകർ യേ കഹേ കേ യേ ജൂത്ത് ഹൈ